രാജ്യത്തെ 10 കോടി കർഷകർ കാത്തിരുന്ന ആ സഹായ വിതരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകുന്ന ജനപ്രിയ പദ്ധതി ആനുകൂല്യം PM കിസാൻ സമ്മാൻ നിധിയുടെ 17-ാമത്തെ ഗഡു വിതരണം നാളെയാണ് നടക്കുന്നത്. നാളെ ഉച്ച കഴിഞ്ഞാണ് വിതരണം എന്നൊരു മാറ്റം കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്രാവശ്യത്തെ ഗഡു വിതരണത്തിലുണ്ട്. അതായത് നാളെ ആനുകൂല്യം പ്രതീക്ഷിച്ചിരിക്കുന്ന ചിലർക്ക് ഈ തുക എത്താൻ തടസ്സമുണ്ടാകും. അതിപ്പോൾ തന്നെ ഒരറിയിപ്പായിട്ട് നിങ്ങളുടെ മുന്നിൽ നൽകുകയാണ്. കിസാൻ സമ്മാൻ നിധിയുടെ 16 ഗഡുക്കളിലൂടെ നാളിതുവരെയായിട്ട് 32,000 രൂപ കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. ഇത് 17-ാമത്തെ ഗഡു. അങ്ങനെ വരുമ്പോൾ 34,000 രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നാളിതുവരെ കേന്ദ്ര സർക്കാർ പദ്ധതി വഴി നൽകിയിട്ടുണ്ട്. ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കാനുള്ള സമയപരിധിയും അവസാനിച്ചു. ഇനി അത് പിന്നീട് ചെയ്യുന്നതിന് സമയമുണ്ടെങ്കിലും ഇത് പൂർത്തിയാക്കാത്ത കർഷകർക്കൊന്നും ഈ പ്രാവശ്യം ആനുകൂല്യം നൽകുകയുമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ കൂടി ഈ ഒരു പ്രാവശ്യമുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടക്കുന്നത് നാളെ ഉച്ച കഴിഞ്ഞ് 5 മണിയോടെയായിരിക്കും. 5 മണിയോടെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ലോകമെമ്പാടുമുള്ള, അതായത് ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ ഉദ്ഘാടനം നടത്തുന്നത്. സ്വിച്ച് ഓൺ കർമ്മം ചെയ്ത നിമിഷ നേരങ്ങൾക്കകം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ക്രമീകരണം ചെയ്തിട്ടുള്ളത്. DBT ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലാണ് ധനസഹായം ലഭിക്കുക. മുൻപെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലായിരുന്നു പണം എത്തിയിരുന്നത്. അത് ഏകദേശം 12-13 ഗഡുക്കൾ വരെ ഈ രീതിയായിരുന്നു പിന്തുടർന്നത്. എന്നാൽ അതിനുശേഷം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള, അതായത് യഥാർത്ഥ കർഷകന് തന്നെയാണ് ആനുകൂല്യം കിട്ടുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധാർ സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലാണ് 2,000 രൂപയുടെ സഹായം എത്തിച്ചേരുന്നത്. ഇനി ആർക്കെങ്കിലും കുടിശ്ശികയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഉൾപ്പെടെ ലഭിക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 4,000-ഉം 6,000-ഉം എല്ലാം ഈ നാളെ തന്നെയാണ് എത്തിച്ചേരുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം 5 മണിക്ക് ശേഷം നടക്കുന്നതുകൊണ്ട് തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ സമയം അവസാനിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. അതായത് തുക അക്കൗണ്ടിൽ 2-3 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ അക്കൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. പക്ഷേ ബാങ്കിങ് ട്രാൻസാക്ഷനൊക്കെ സമയം, അതിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആനുകൂല്യം ആ ഒരു സമയത്ത് എത്തിച്ചേരണമെന്നില്ല. തൊട്ടടുത്ത ദിവസം വരെ ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭ്യമായാൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ലഭ്യമായവർ അതിൻ്റെ ഒരു അറിയിപ്പ് കൂടി ഇടുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അതൊരു ആശ്വാസമായി മാറുകയും ചെയ്യും. മുൻ വർഷങ്ങളിലൊക്കെ ഇതുപോലെ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാങ്കിങ് ടൈമൊക്കെ കഴിഞ്ഞതുകൊണ്ട് പലർക്കും തുക താമസിച്ചാണ് എത്തിച്ചേർന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ പ്രാവശ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈകുന്നേരമാണ് ഇതിൻ്റെ വിതരണം നടക്കുക. അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കളെല്ലാം ഈ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 17-ാമത്തെ ഗഡുവാണ്. ഇനി അടുത്ത ഗഡുവിന് വേണ്ടി 3 മാസങ്ങളോളം അല്ലെങ്കിൽ പരമാവധി 4 മാസങ്ങളോളം നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കിസാൻ സമ്മാൻ നിധിയിൽ തുക വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയോ അല്ലെങ്കിൽ കർഷകർക്ക് മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ഈ ഇതിൻ്റെ വിതരണ ഉദ്ഘാടന സമയത്ത് നമുക്ക് അറിയുവാനും സാധിക്കും. ലോകം കാതോർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കാതോർത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്ന പുതിയ കർമ്മ പദ്ധതികളുടെ കാര്യങ്ങളെപ്പറ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള നിരവധി പദ്ധതി അറിയിപ്പുകൾ, പുതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക.